ഹലോ മുത്തുമണീസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കുക്കിംഗ് വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത്. കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഒരു സ്വീറ്റ്, അതായത് തലശ്ശേരി കോഴിക്കോട് ഭാഗങ്ങൾ മലപ്പുറത്ത് കിട്ടുന്ന, പണ്ടൊക്കെ ഞാൻ കഴിച്ചിട്ടുള്ളൂ, ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ കാണാറില്ല, കൽത്തപ്പാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. കമോൺ, നമ്മൾ കൽത്തപ്പ ഉണ്ടാക്കണമെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കതിന് വേണ്ടത് അരിപ്പൊടി ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തേങ്ങ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്, ഇത് ഫുള്ളും വേണ്ട. രണ്ടും ഒരു 5 ഏലക്കായുണ്ട്, ശർക്കരയുണ്ട്, ചെറിയുള്ളിയുണ്ട്, തേങ്ങ കൊത്തുണ്ട്, അതുപോലെ ചെറിയ ജീരകം വലിയ ജീരകം ഉണ്ട്. നമ്മളിത് ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഈ തേങ്ങയും ഈ ഏലക്കായും നമ്മളിതിലിട്ടിട്ടൊന്ന് അരച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. നമുക്ക് ഫുള്ള് തേങ്ങ വേണ്ട, നമ്മൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. കുറച്ച് തേങ്ങ നമുക്ക് മാറ്റിവെക്കാം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ട് വരാം. നമ്മളത് അങ്ങനെ ഒരു തേങ്ങ ഒരു പരുവത്തിൽ അടിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇനി അരിപ്പൊടിയാണ് ഇടുന്നത്. അതിന് നമുക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ലോണം കട്ട പിടിക്കാതെ മിക്സ് ആക്കണം. നമ്മളങ്ങനെ അരിപ്പൊടിയും തേങ്ങ അരച്ച് മിക്സാക്കിയതും പാടെ നമ്മൾ അടിച്ചെടുത്ത്, ശരിക്കും ഈ പച്ചരി വെള്ളത്തിൽ അടിച്ചിട്ടൊക്കെ ഉണ്ടാക്കാം. നമ്മൾ നല്ല പച്ചരിയാണ് എടുത്തിട്ടുള്ളത്, നല്ല നമ്മളെ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചത് എന്നിട്ടുണ്ടായിരുന്നത്. അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ ഒരു കട്ടിയാണ് ഇപ്പോൾ പാടുള്ളൂ. നമ്മളിനി ശർക്കര ഉരുക്കി ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഒന്നും കൂടി മാറും. ഈ ഒരു ലെവലിലേക്ക് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക. ഇനി നമുക്ക് ശർക്കരയാണ്, നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുത്ത് ശർക്കര പൂർണ്ണമായിട്ടും അരിച്ചെടുക്കുക. ശർക്കരിച്ച് നമ്മളതിൻ്റെ ശർക്കര ഉരുകട്ടെ. ശർക്കര ഉരുകുന്നതിനൊപ്പം നമുക്ക് കുറച്ച് സാധനങ്ങൾ കട്ട് ചെയ്യാനുണ്ട്. ഈ ചെറിയുള്ളി, നമ്മളപ്പോൾ ഈ തേങ്ങയും ചെറിയുള്ളിയും ഒന്ന് കട്ട് ചെയ്യാട്ടോ. ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക. നമുക്കതിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് കൽത്തപ്പം കഴിക്കുമ്പോൾ ഞാൻ പറയാച്ചെങ്കിൽ കാലങ്ങൾക്ക് മുമ്പേ കഴിച്ചതാണ് കേട്ടോ, കുറേ കാലമായി കഴിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി വന്ന്, അപ്പോൾ നമുക്കിത് വല്ലാണ്ട് കൊട്ടി ലൂസാക്കൊന്നും ടൈറ്റ് ആക്കൊന്നും വേണ്ട. അപ്പോൾ നമ്മളത് ഇത് ഓഫ് ചെയ്തിട്ട് നമ്മൾ ചൂടോടെ തന്നെയാണ് നമ്മൾ ഇതിൽ ഒഴിക്കേണ്ടത്. അപ്പോൾ നമുക്കതൊരു ഇതിൽ കല്ലൊക്കെ ഉണ്ടാവും, അപ്പോൾ നമ്മളൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്ക് അരിപ്പെടുക്കാം. അരിപ്പെടുത്തതിന് ശേഷം ഇത് കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കാം. ചൂടോടെ തന്നെ ഒഴിക്കണം. ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയിട്ട് അതിൻ്റെ മിക്സ് ചെയ്യാം. നമ്മൾ ഈ സാധനം ചൂടോടെ തന്നെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുണ്ട്. രണ്ട് സാധനം മിക്സ് ചെയ്യാനുണ്ട്. പക്ഷേ മുമ്പ് നമുക്ക് ഈ സാധനം കുക്കർ അടുപ്പിൽ വെക്കാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ട് നല്ല ഫുൾ ഫ്ലെയിം തന്നെ നമ്മൾ അത് ചൂടാക്കിയതിന് നമ്മൾ വെളിച്ചെണ്ണ എടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ഒഴിക്കുക കുക്കറിലേക്ക്. കുക്കറിൽ പരക്കുന്ന ഒരു രീതിക്ക് ഒഴിക്കുക. നമുക്ക് തേങ്ങയും ഉള്ളിയൊക്കെ വാട്ടിയെടുക്ക, ഒന്ന് പൊരിച്ചെടുക്കണ പോലെ ആക്കണമല്ലോ. എന്നിട്ട് നല്ല ചൂടാവുന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ തേങ്ങയും ചെറിയുള്ളിയും പാടെ നമ്മൾ ഇട്ടെടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വലിയ ജീരകം കുറച്ച്, അതുപോലെ ചെറിയ ജീരകം നമ്മൾ കുറച്ചിടുന്നുണ്ട്. അത് നല്ല വാടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കുറച്ച് ബേക്കിംഗ് പൗഡർ, നമ്മളത് ഇപ്പോഴാണ് ഇടുന്നത് ബേക്കിംഗ് പൗഡർ ഒരു പിഞ്ച്. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ചൂടുള്ള സാധനം ഒഴിച്ചാലേ, അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് ഒഴിക്കണതിനൊപ്പം നമ്മൾ ഇടാൻ പാടുള്ളൂ. ഒരു പിഞ്ച് നമ്മൾ ഇട്ട് ബേക്കിംഗ് പൗഡർ ഇടുന്നുണ്ട്. അതുപോലെ ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ഇടുന്നുണ്ട് ടേസ്റ്റ് ബാലൻസിങ്ങിന് വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഇത് ഉള്ളിയും തേങ്ങയും നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. ഫുൾ ഫ്ലെയിമിലാണ് നമ്മൾ വെക്കേണ്ടത്. അതിലേക്ക് നമ്മൾക്ക് ഈ കൂട്ടി വെച്ചിട്ടുള്ള ചൂടോടെ തന്നെ നമ്മൾ ഒഴിക്കുകയാണ്. ഫുൾ ഫ്ലെയിമിൽ തന്നെ നമ്മൾ വെക്കണം കുറച്ച് നേരം. എന്നിട്ട് വെയിറ്റ് എടുത്തതിന് ശേഷം കുക്കറൊന്ന് മൂടിക്കൊടുക്കാം. ഫുൾ ഫ്ലെയിം തന്നെ ഇരിക്കട്ടെ.
ഒരു രണ്ട് ഒരു മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ, പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ 6 മിനിറ്റാണ് നമ്മളിത് വെക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ 1 മിനിറ്റ് നല്ല ലോ ഹൈ ഫ്ലെയിമിൽ വെച്ചു, അത് കഴിഞ്ഞിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് നമ്മൾ മാറ്റി. അപ്പോൾ ഇതേപോലെ ആദ്യം കുമ്പിളകൾ വരും ഇങ്ങനെ, അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആവി വരാൻ തുടങ്ങും. അങ്ങനെ ഒരു 6 മിനിറ്റാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് 6 മിനിറ്റ് ആവട്ടെ കുക്കായി കൊണ്ടിരിക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കൽത്തപ്പം ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു 2-3 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇനി ഒരു 3 മിനിറ്റും കൂടി ഇതേപോലെ ആവി വരണം. എന്നിട്ട് നമുക്ക് കൽത്തപ്പം പിന്നെ 6 കുറച്ച് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ. ചൂടോടുകൂടി നമുക്ക് അതിൽ നിന്ന് അടുത്തെടുക്കാൻ പറ്റില്ല. നോക്കാമല്ലേ. അങ്ങനെ 6 മിനിറ്റ് ശേഷം തുറന്ന് നോക്കിയാൽ, 6 മിനിറ്റ് ശേഷം നമ്മൾ കുറച്ച് കട്ട് കൂടുതൽ കാരണം കുറച്ച് ഉള്ളിൽ വന്നിട്ടുണ്ടാവില്ല. അപ്പോൾ പിന്നെ നമ്മളൊരു 3 മിനിറ്റ് കൂടി വെച്ചു. അപ്പോൾ അതിന് ശേഷം നമ്മളൊന്ന് കുത്തി നോക്കുകയാണ് കേട്ടോ. അത് നമ്മൾ തുറന്നു, ഫുൾ അതിൽ ആവി പോയതിന് ശേഷം നമ്മൾ തുറന്നെടുത്തിട്ട് നമ്മളിത് സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒന്ന് വിട്ട് വരട്ടെ, നല്ല ചൂടാട്ടെ. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി, വേണമെങ്കിൽ നമുക്ക് ഫാൻ ഇട്ടിട്ടും കൂടിയും വെക്കാം. ഓക്കെ, അത് ചൂടായിട്ട് നമുക്ക് മാറ്റാം. നമ്മുടെ കുക്കറിൽ ഉണ്ടാക്കിയ കൽത്തപ്പം, മലപ്പുറം കൽത്തപ്പം, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നോക്കിയേക്ക്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട്, ഉള്ളിലൊക്കെ നല്ല ചൂടുണ്ട്. കഴിച്ചോക്കട്ടെ. നല്ല ഉറച്ചിട്ടില്ല എന്നാൽ നല്ല സോഫ്റ്റ്, നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. സൂപ്പർ സാധനമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം. വീണ്ടും നല്ല വീഡിയോയുമായിട്ട് വീണ്ടും മാഷിമുള്ള വീഡിയോ നമുക്ക് കാണാം. ബൈ ബൈ.